എംഫ്ലിൻ്റ് മീഡിയയിലേക്ക് സ്വാഗതം. ശബരിമല വിഷയത്തിൽ സംഘപരിവാർ ശക്തികൾ കേരളത്തിൽ പിടിമുറുക്കുകയാണെന്നുള്ള വസ്തുത നാം കാണേണ്ടിയിരിക്കുന്നു. അതിന് ബി ജെ പിയും ആർ എസ് എസും സ്വീകരിക്കുന്ന മാർഗങ്ങൾ ഒരു ജനാധിപത്യ സമൂഹത്തിന് ഒട്ടും ചേരാത്തതും സുപ്രീം കോടതി വിധിയുടെ അന്തസ്സത്തയ്ക്ക് നിരക്കാത്തതുമാണെന്ന് കേരളീയ ജനത മനസ്സിലാക്കേണ്ടുന്ന സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ശബരിമലയിൽ നടന്ന സമരങ്ങൾ, ഇന്നലെയും നടന്ന സമരങ്ങളുടെ ഗതി വിഗതികൾ നോക്കിയാൽ കേരള ജനത ഇതുവരെ കാത്തുസൂക്ഷിച്ച മൂല്യങ്ങൾ നഷ്ടപ്പെടുന്നു, വേറെ ചില ശക്തികൾ നമ്മുടെ മതേതര സമൂഹത്തിൽ പിടിമുറക്കുന്നു എന്ന് അറിയേണ്ടിയിരിക്കുന്നു. ഇവിടെ തകർന്നു പോകുന്നത് ഇതുവരെ ഇവിടെ കേരള സമൂഹത്തിൽ പുരോഗമനപരമായ നിലപാടുകൾ സ്വീകരിച്ച ചില സമുദായ സംഘടനകൾ കൂടിയാണ്. അവർക്കും അപജയം സംഭവിക്കുന്നു. മറ്റൊന്നുമല്ല, എൻ എസ് എസിൻ്റെ നിലപാടാണ്. എൻ എസ് എസും അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ജി സുകുമാരൻ നായരും ഇപ്പോൾ സ്വീകരിക്കുന്ന നിലപാടുകൾ, അതിന് നാളെ ചരിത്രത്തോട് വലിയ മറുപടി പറയേണ്ടി വരുമെന്ന് നമുക്ക് കരുതാം. ഇവിടെ നടക്കുന്ന ഈ സമരങ്ങളിൽ കഴിഞ്ഞ ദിവസം സുരേന്ദ്രനെ, ബി ജെ പി നേതാവ് സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്ത് നിലയ്ക്കലിൽ നിന്ന് അറസ്റ്റ് ചെയ്തിട്ട് ചിറ്റാർ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയപ്പോൾ രാത്രി ആ ചിറ്റാർ പോലീസ് സ്റ്റേഷൻ വളഞ്ഞ് സമരം നടത്തിയ സ്ത്രീകളിൽ അവിടെ ബി ജെ പിയുടെ വലിയ ശക്തി സാന്നിധ്യമൊന്നും ഇല്ലാത്ത ചിറ്റാർ പോലീസ് സ്റ്റേഷന് പരിസരത്ത് രാത്രി സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ നാമജപ സമരവുമായി വന്നിരിക്കുന്നത് കണ്ടപ്പോൾ അതാരാണ്, ഈ സ്ത്രീകളൊക്കെ എവിടുന്ന് വന്നു എന്ന് അന്വേഷിച്ചാൽ അതിൻ്റെ ഉത്തരം കിട്ടുക, എൻ എസ് എസ് നേതൃത്വത്തിൻ്റെ അറിവോടെയാണ് ഇവരൊക്കെ വരുന്നത് എന്നാണ്. കുലസ്ത്രീകൾ എന്ന വ്യാജ അഭിമാനവുമായി വന്ന് ഇങ്ങനെ സമരരംഗത്തിരിക്കുന്ന എൻ എസ് എസിൽപ്പെട്ട വിശ്വാസികൾ, അവരറിയുന്നില്ല അവർ പിന്തുണയ്ക്കുന്നത്, അവർ ശക്തിപ്പെടുത്തുന്നത് ഏത് ശക്തികളെയാണെന്ന്. ഇവിടുത്തെ ഫാസിസ്റ്റ് ശക്തികളെയാണ് എൻ എസ് എസ് ശക്തിപ്പെടുത്തുന്നതെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. എസ് എൻ ഡി പി അപകടം മണത്തിട്ട് ആ തക്ക സമയത്ത് സമരത്തിൽ നിന്ന് പിന്മാറി. വെള്ളാപ്പള്ളി നടേശൻ്റെ നിലപാട് ഒരുപക്ഷെ എസ് എൻ ഡി പിയെ ചരിത്രത്തിനോട് പുറംതിരിഞ്ഞ് നിൽക്കാതെ പ്രതികരിച്ച് നിൽക്കാൻ പ്രേരിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ മകൻ എൻ ഡി എ നേതാവായതുകൊണ്ട് ശ്രീധരൻപിള്ളയുടെ രഥയാത്രയിൽ പങ്കെടുത്തു പോയതിനെ അതൊരു എച്ചിൽ പോലെയേ ഈ കേരളീയ സമൂഹം കണ്ടിട്ടുള്ളൂ. അദ്ദേഹത്തിന് കേന്ദ്രത്തിൽ എന്തെങ്കിലും സ്ഥാനമാനം വേണം എന്നതിനപ്പുറം അതിനെ ഒരു സാമൂഹ്യ പ്രശ്നമായിട്ട് ഇവിടുത്തെ ആരും എടുത്തിട്ടില്ല എന്നതാണ് സത്യം. പക്ഷേ എൻ എസ് എസിൻ്റെ ഈ നിലപാട്, അതിന് നാളെ എൻ എസ് എസ് ഉത്തരം പറയേണ്ടി വരും. കാരണം മന്ദത്തിന് ശേഷം കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ളയും പി കെ നാരായണപ്പടിക്കരയും പോലുള്ള മഹനീയ വ്യക്തികൾ നേതൃത്വം കൊടുത്ത ഒരു എൻ എസ് എസ് പ്രസ്ഥാനം ഇപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ അവിടെ ആർ എസ് എസ് ശക്തികൾ പിടിമുറുക്കുന്നു എന്ന് നാം തിരിച്ചറിയുക. എൻ എസ് എസിൻ്റെ ആസ്ഥാനത്ത് ആർ എസ് എസ് പിടിമുറുക്കിയാൽ ഇതിൻ്റെ പരിണതഫലം കുറേ കഴിയുമ്പോൾ ബഹുമാനപ്പെട്ട സുകുമാരൻ നായർക്കും അവിടുന്ന് കസേര ഒഴിയേണ്ടി വരും എന്നുള്ളതാണ്. പന്തളം കൊട്ടാരവും ബന്ധുക്കളും ഈ സംഘപരിവാറിന് നിയന്ത്രണത്തിലായിക്കഴിഞ്ഞു. അതിന് പിന്നാലെയാണ് എൻ എസ് എസിൽ സംഭവിക്കുന്ന ഈ വളരെ ചരിത്രത്തോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന ഇത്തരം കാര്യങ്ങൾ. അതുകൊണ്ട് എൻ എസ് എസിൽ വിശ്വസിക്കുന്ന, നായർ സമുദായത്തിൽ പ്രവർത്തിക്കുന്ന അവർ വിശ്വാസികൾ ശബരിമല വിഷയത്തിൽ ഈ പറയുന്ന ആർ എസ് എസ് ബി ജെ പി അജണ്ടയിൽ വീഴാതെ ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ.